കുക്ക് വിത്ത് സോഫിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാനൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതും ഉണക്കമീൻ കൊണ്ടുള്ളൊരു തോരൻ. ഇത് വളരെ രുചിയുള്ളതാണ്. കപ്പയ്ക്കും ചക്കയ്ക്കും ചോറിനും കഞ്ഞിക്കും എല്ലാം പറ്റിയ ഒരു തോരനാണിത്. ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇപ്പം ഇത് ചക്കയുടെ സീസണല്ല. കഴിഞ്ഞ സീസണിൽ നമ്മൾ കുറച്ച് ചക്ക ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണക്കച്ചക്ക വേവിച്ചതിൻ്റെ കൂടെ കൂട്ടാൻ ഏറ്റവും പറ്റിയൊരു കോമ്പിനേഷനാണ് ഉണക്കമീൻ തോരൻ. അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തതാണ്. പക്ഷേ ഒത്തിരി നീളുന്നതുകൊണ്ട് വീഡിയോ ഒത്തിരി നീളുന്നതുകൊണ്ട് ഞാനിത് രണ്ട് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് ഏത് മീൻ വെച്ച് ചെയ്യാമെങ്കിലും മുള്ളില്ലാത്ത മീൻ കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് തെരണ്ടിയാണ്. തെരണ്ടിയോ സ്രാവോ അങ്ങനെയുള്ള കഷ്ണം മീൻ വെച്ചാണ് ചെയ്യുന്നതാണ് ഏറ്റവും രുചിയുള്ളത്. നിങ്ങളും ഇതുപോലെ ഈ ഉണക്കമീൻ ഒന്ന് തോരൻ വെച്ച് നോക്കണം, അതിൻ്റെ രുചിയൊന്ന് മനസ്സിലാക്കണം. ഈ ഉണക്കമീൻ തോരൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും അറിയാം. ഇതിനെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഉണക്കമീൻ. ഇത് ഞാൻ തെരണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ഇതുപോലെ ഞുറുക്കി 2 മണിക്കൂർ തണുത്ത കഞ്ഞിവെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞതിന് ശേഷം 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകി വാരി വച്ചിരിക്കുന്നത്. എന്നാലും ഇതിന് ഉപ്പ് കാണാം. 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയത്, 30 കാന്താരി. ഈ കാന്താരി ഇല്ലെങ്കിൽ അതിന് പകരം എരിവുള്ള നല്ല പച്ചമുളക് എടുത്താൽ മതി. അപ്പോഴത്തേന് അതിനനുസരിച്ച് എരിവിനനുസരിച്ച് കുറച്ചെടുക്കണം. 1 കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 10-12 ചുവന്നുള്ളി, 1 മീഡിയം സൈസ് സവാളയുടെ പകുതി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് കുരുമുളക് പൊടി, 1 ചെറിയ കഷ്ണം കൊടംപുളി കീറി കഴുകിയിട്ട് കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിരിക്കുന്നത്, 1/2 ടീസ്പൂൺ കടുക്, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. ഇനി ആദ്യം നമുക്ക് ഈ ഉണക്കമീനൊന്ന് വേവിച്ചെടുക്കാം. അതിനൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. അതിലേക്ക് കൊടംപുളി വെള്ളത്തോടു കൂടി ഒഴിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഒന്ന് വെന്ത് കഴിഞ്ഞ് തിളച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒറ്റ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. കറിവേപ്പില ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1/2 കാന്താരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഈ സവാള ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതിന് നമുക്ക് ആദ്യമേ ചതയ്ക്കാനുള്ളതൊന്നെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് മുറിച്ചിടണം. 1/2 കാന്താരി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയും കാന്താരിയും എല്ലാം ചതഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് ഒന്ന് ചതയ്ക്കണം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചതച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ ഈ മീൻ വേഗം വെച്ചിട്ട് ഒരു 18 മിനിറ്റോളമായി. ഇത് കട്ടിയുള്ള മീനായതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഇപ്പം വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഉണക്കമീൻ വറക്കുവോ ഉണക്കമീൻ കറിവെക്കുവോ എന്ത് ചെയ്താലും അടുത്ത വീടുകളിലേക്കൊക്കെ മണം ചെല്ലുമല്ലോ. അപ്പം ആ നമ്മുടെ വീട്ടിൽ തന്നെ മണം വരാതിരിക്കും ഇതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് അതിനടുത്ത് വെച്ചിരുന്നത്. അതൊരു ചെറിയ ടെക്നിക്കാണ്. നിങ്ങളും ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഒന്ന് തോരനാക്കാം. അത് ഉണക്കമീൻ ഇപ്പം വേവിച്ച് വെച്ചതല്ലേ ഉള്ളൂ. ചൂടായൊരു പാനിലേക്ക്
ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. നമുക്കതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം വറ്റൽമുളകിൻ്റെ കാര്യം വിട്ടുപോയി. ഇനി അതിലേക്ക് അരി, പകുതി സവാള അരിഞ്ഞ് വെച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. തീ ലോ ഫ്ലെയിമാണ്. സവാള ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഒത്തിരി മൂത്ത് കറുത്ത് പോവണ്ട. ഇതുപോലെ ഒന്ന് നന്നായിട്ട് വാടി ചെറിയൊരു ബ്രൗൺ കളർ വന്നാൽ മതി. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഈ എണ്ണമയത്തിൽ കിടന്ന് തന്നെ അരപ്പൊന്ന് വെന്ത് വരണം. അതിൻ്റെ ആ പത്തേങ്ങായുടെയും ഉള്ളി ഇങ്ങനെ എല്ലാത്തിൻ്റെയും പച്ചച്ചുളയും ഒന്ന് മാറിക്കിട്ടണം. ഒന്ന് നന്നായിട്ട് തോർന്നു വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പച്ചച്ചുളയൊക്കെ മാറിക്കോളും. ചെറുതീയിൽ തന്നെ ഇട്ടാൽ മതി. അരപ്പ് നന്നായിട്ട് തോർന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. പുളി ഇനി മാറ്റിയാലും കുഴപ്പമില്ല. മീനിൽ നന്നായിട്ട് പുളി പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പം പുളിയും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുവാണ്. ഇനി ഇങ്ങനെയല്ല, കുറച്ചുകൂടെ പൊടിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. മുള്ളില്ലാത്ത ഇതുപോലെയുള്ള സ്രാവ് തെരണ്ടി ഇങ്ങനെയുള്ള മീനാണ് ഈ തോരൻ വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ നത്തോരി നല്ലതാണ്, വലിയ അധികം മുള്ളില്ല ഇതിനെ. ഇത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റായി. ഇനി ഒന്ന് നോക്കാം. നന്നായിട്ട് തോർന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്ന് കൂട്ടി വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെക്കണം. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അപ്പം വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തും അതിൻ്റെ മണം ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. നല്ലൊരു മണം വരുന്ന പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും മീൻ്റെ എല്ലാം കൂടെ മണം വരുമ്പോൾ നല്ല രുചിയുള്ളൊരു മണമാണ് വരുന്നത്. ഉണക്കമീൻ തോരൻ റെഡിയായി. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചോറിൻ്റെയോ കഞ്ഞിയുടെയോ കപ്പയുടെയോ ഈ ചക്ക വേവിച്ചത് എന്തിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഉണക്കമീൻ തോരൻ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ തോരൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം. കമൻസ് അറിയിക്കാനും വിട്ടുപോകരുത്. നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.